ചാർധാം യാത്രയുടെ ഭാഗമായ ഉത്തരകാശി യമുനോത്രി റോഡ് ദേശീയപാതാ വികസനത്തിനായി 12,000 കോടിയുടെ പദ്ധതി. തീർത്ഥയാത്രയുടെ ദൈർഘ്യം 26 കിലോമീറ്റർ കുറയ്ക്കുന്ന ഉത്തരകാശിയിലെ 4.5 കിലോമീറ്റർ ടണൽ. ഞായറാഴ്ച പുലർച്ചെ 5:30 നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ടണൽ ഇടിഞ്ഞു. 260 മീറ്റർ അപ്പുറം തൊഴിലാളികൾ കുടുങ്ങി. കോൺക്രീറ്റ് കഷ്ണങ്ങൾ അവരുടെ വഴി അടച്ചു. 40 തൊഴിലാളികൾ അകപ്പെട്ടു. 40 പേരുമുള്ളത് 400 മീറ്റർ സ്ഥലത്ത്. തൊഴിലാളികൾക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് വഴി വായുവും ഭക്ഷണവും വെള്ളവും എത്തിച്ചു. വോക്കി ടോക്കി വഴി ആശയവിനിമയവും സാധ്യമാക്കി. ഇനി വേണ്ടത് ഇവരെ പുറത്തെത്തിക്കാൻ ഒരു മാർഗം. ഇടിഞ്ഞു വീണുകിടക്കുന്ന കോൺക്രീറ്റാണ് വെല്ലുവിളി. വലിയ എക്സ്കവേറ്റർ എത്തിച്ച് കോൺക്രീറ്റ് പാളികൾ നീക്കാൻ നോക്കി. കൂടുതൽ കോൺക്രീറ്റ് അടർന്നു വീണ് വീണ്ടും വഴിയടച്ചു. അങ്ങനെയാണ് ട്രെഞ്ച്ലെസ് ടെക്നിക് എന്ന സാങ്കേതിക വിദ്യയിലേക്ക് രക്ഷാപ്രവർത്തകർ എത്തുന്നത്. ഈ അവശിഷ്ടത്തിനിടെ ഡ്രിൽ ചെയ്ത് ഒരു പൈപ്പ് തള്ളിക്കയറ്റാനായാൽ തൊഴിലാളികളുടെ അടുത്ത് അതെത്തിച്ച് ഈ പൈപ്പ് വഴി അവർക്ക് നൂഴ്ന്ന് പുറത്തേക്കിറങ്ങാം. ഡെറാഡൂണിൽ നിന്ന് ഓഗർ എന്ന മെഷീൻ എത്തി. ഡ്രില്ലിംഗ് തുടങ്ങി. കറങ്ങുന്ന ബ്ലേഡ് കൊണ്ട് കോൺക്രീറ്റ് തള്ളി നീക്കി. തുരങ്കത്തിനുള്ളിൽ ഒരു രക്ഷാതുരങ്കം രൂപപ്പെട്ടു വന്നു. 3 അടി വ്യാസമുള്ള 8 പൈപ്പുകളും 2.5 അടി വ്യാസമുള്ള 11 പൈപ്പുകളും സ്ഥലത്തേക്ക് എത്തിച്ചു. 2 മീറ്റർ ഉള്ളിലെത്തിയപ്പോൾ അപ്രതീക്ഷിതമായ ഓഗർ ഒരു കൂറ്റൻ പാറക്കല്ലിൽ തറച്ചു. ബ്ലേഡ് ഒടിഞ്ഞു. അതോടെ പണികൾ നിന്നു. ദില്ലിയിൽ നിന്ന് കരുത്തേറിയ മറ്റൊരു ഡ്രില്ലിംഗ് മെഷീൻ എത്തുകയാണ് ഇപ്പോൾ. വ്യോമസേനയുടെ 3 ഹെർക്കുലീസ് C-130 വിമാനങ്ങളിലാണ് 25 ടൺ ഭാരമുള്ള മെഷീൻ ഭാഗങ്ങൾ എത്തിക്കുന്നത്. ഇവയ്ക്ക് 1 മണിക്കൂറിൽ 5 മീറ്റർ അവശിഷ്ടം നീക്കാനാകും. ഇതും പരാജയപ്പെട്ടാൽ പിന്നെ അവശേഷിക്കുന്നത് ഒരേ ഒരു വഴി, സമാന്തരമായി മറ്റൊരു ടണൽ നിർമ്മിക്കുക. തൊഴിലാളികൾ ഉള്ളിടം വരെ തുരങ്കം നിർമ്മിക്കാൻ 1 ആഴ്ചയെങ്കിലും എടുക്കും. ദില്ലിയിൽ നിന്നുള്ള ഓഗർ മെഷീനിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് രക്ഷാപ്രവർത്തകരും ഉള്ളിലകപ്പെട്ട തൊഴിലാളികളും അവരുടെ ബന്ധുക്കളും.